ഹോം പോയിൻ കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ചായയുമായിട്ടാണ്. ഈ ചായ ഞാനൊരു കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. സാധാരണ ദം ബിരിയാണി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ദം ചായ. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇതിനായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മൂന്നോ നാലോ ഏലക്ക കൂടി എടുക്കാം. ഇനി ഇവ മൂന്നും കൂടി ഒന്ന് ചതച്ചെടുക്കാം. അതുപോലെ തന്നെ കറുകപ്പട്ടയൊക്കെ അധികമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചായയ്ക്ക് ആവശ്യമായ വെള്ളം എടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, കറുകപ്പട്ട, ഏലക്ക ഇവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ ടേസ്റ്റിനും കടുപ്പത്തിനും അനുസരിച്ച് ആവശ്യമായ തേയില ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 സ്പൂൺ തേയിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോഴാണ് തേയില ചേർത്ത് കൊടുക്കുന്നത്, പക്ഷേ ഈ ചായയിൽ നമ്മൾ ആദ്യം തന്നെ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുക്കറിലേക്ക് ഞങ്ങൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഈ റിങ്ങിൻ്റെ പുറത്തേക്ക് നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു കൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു 5 മുതൽ 6 വിസിലൊക്കെ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ആവശ്യമായ പാല് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് നല്ലൊരു ടേസ്റ്റാണ് ഈ ചായക്ക് നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ഞാനിവിടെ 1 സ്പൂൺ പഞ്ചസാര കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 6 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ പാല് കൂടി ഇതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് അരിച്ച് കപ്പിലേക്ക് മാറ്റുകയേ വേണ്ടൂ. രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ്. നിങ്ങൾ കരുതും ചായ ഉണ്ടാക്കാനൊക്കെ ഇത്രയധികം പ്രോസസ്സൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്ന്. നന്നായിട്ട് ടയേർഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഒരു ചായയൊക്കെ തയ്യാറാക്കി കുടിച്ചാൽ ശരീരത്തിന് നല്ലൊരു ഉന്മേഷം കിട്ടും. അതുപോലെ തന്നെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്പെഷ്യൽ ചായ തയ്യാറാക്കി കൊടുക്കാം. ഒരിക്കലെങ്കിലും ഈ ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.